എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഇപ്പം മഴയൊക്കെ കുറവുണ്ട്. ഈ പറഞ്ഞ മരിഞ്ഞ് വേറെ ന്യൂനമർദ്ദ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ സെറ്റായി, അങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞാൽ പോണ പോക്കില്ലേ, ഒന്നുകൂടിയും തൈകൾക്കൊക്കെ ഒന്ന് വളം ചെയ്ത് ഒന്നായിട്ട് പുല്ല് വന്ന് പോയി തലക്കൊന്ന് വെട്ടി ലെവലാക്കി വരികയാണ്. ഇനി കുറേ വെട്ടാണ്ട് പുല്ലൊക്കെ വെട്ടി ചുറ്റോരെ തടമൊക്കെ എടുത്ത് കൊടുത്ത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തൈകളൊക്കെ. ഇപ്പോൾ മഴ പെയ്ത് തറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പതുക്കെ വേരൊന്നും പൊട്ടാതൊന്ന് ചെനക്കി കൊടുത്തിട്ട് ലസം വളമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 മാസം കഴിയുമ്പോഴേക്കിനൊക്കെ ഒന്ന് കണ്ണും തലയൊക്കെ എടുത്ത് വരും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാത്ത ആൾക്കാരുണ്ട്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചുവന്ന എഴുത്ത് കുടമണി ബെല്ലൊക്കെ അടിച്ച് ഉഷാറാക്കുക. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് അത്തിൻ്റെ തൈകൾ കൂടുതൽ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. നമ്മളെ ഫസ്റ്റ് പ്ലോട്ടിൽ ഒരേക്കർ സ്ഥലമുണ്ട്. പക്ഷെ 1 ഏക്കർ സ്ഥലമാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. ബാക്കിയുള്ളടത്ത് കുറച്ച് കല്ലും മുട്ടിയൊക്കെ ഉണ്ട്. അവിടെ കശുമാവൻ തൈകളൊക്കെ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അത്തി പിടിപ്പിക്കണം. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലെ കാർഷിക കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, വീട്ടിലാണെങ്കിലും ശരി, സ്ഥലമുള്ളവരാണെങ്കിലും, നിങ്ങൾക്ക് സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരെ അത് ഏൽപ്പിച്ചു കൊടുക്കുക. അവരാ മണ്ണിൽ കൃഷി ചെയ്യട്ടെ. കൃഷി ചെയ്യാത്ത ഒരു മണ്ണും വെറുതെ കിടക്കരുത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കൃഷി ചെയ്യുന്നല്ലേ നിങ്ങൾക്ക് പാട്ടം കിട്ടും. പൈസ കഴിഞ്ഞ് കുറച്ച് പിന്നെ 1000 രൂപ 500 രൂപ കമ്മി അരിഞ്ഞ് ഓനിക്ക് കൊടുക്കണ്ട, അതിൻ്റെ അവിടെ കടന്നോട്ട് ആരും കൊടുക്കില്ല, അത് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പാട്ടം കിട്ടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ആത്മസംതൃപ്തി കിട്ടും. കാരണം നമ്മളെ പേരിലുള്ള മണ്ണിൽ കൃഷി ചെയ്യുന്നു. ആ കൃഷിയിലൂടെ കിട്ടുന്നത് ഒരുപാട് ആളുകൾ അതിൽ ഉപജീവനം കണ്ടെത്തുന്നു. ഒരുപാട് പക്ഷി മൃഗാദികളടക്കം അതിന്ന് ഭക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെറും ഈ പിന്നെ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആകെ ഒരു ഈ ഒരു ചെറിയ ജീവിതമല്ലേ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൃഷിഭൂമി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കൃഷി പിന്നെ എന്താണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊടും കാടായി കടന്നിരുന്ന സ്ഥലമാണ്. ഇത് 1 വർഷം 1.5 വർഷം കൊണ്ട് നമ്മളിത് അടിപൊളിയാക്കും. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കുക, അവരെ ചെയ്യട്ടെ. എനിക്ക് തരണം എന്നല്ല കേട്ടോ പറയണേ. നമുക്ക് ഏതായാലും കുറച്ച് പാടം വേണം. അപ്പോൾ നമ്മളെ പരിസരത്ത് തന്നെ പെരിന്തൽമണ്ണ പരിസരത്ത് നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത് കിട്ടിയാൽ നമ്മൾ നെല്ലും പച്ചക്കറികളുമായിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് ഇറങ്ങും. ഇന്ന് ഈ വേനലോട് കൂടി നമ്മളിവിടെ പിന്നെ ഏകദേശം സെറ്റാവുന്നതാണ് പ്രതീക്ഷ. അത് കഴിഞ്ഞാൽ നമ്മൾ പാടത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അത് നമുക്ക് കിട്ടും. എന്നിലൊക്കെ കിട്ടായിരിക്കുമല്ലോ ആൾക്കാർ. അപ്പോൾ ചാനല് ഞാൻ പറഞ്ഞ മാതിരിയൊക്കെ ഒന്ന് ഉസാറായിക്കോളി. നമുക്ക് നമ്മളെ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലെ കൃഷിയിലൂടെ അതിൻ്റെ കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ. മഴക്കൊക്കെ ഇപ്പോൾ നല്ല വളർച്ച ഉണ്ട്. 3-4 ദിവസമായിട്ടൊക്കെ വെയിൽ തന്നെയാണ്. പണികളൊക്കെ രണ്ടാമതും തുടങ്ങി വെച്ചു. കുരുവളം വള്ളികളൊക്കെ ഉഷാറായി വരുന്നു. അതിൻ്റെ അടുത്തുള്ള പ്ലാവും തയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മണ്ണൊക്കെ ഇടയ്ക്കെ ഒന്നും കൂടിയൊക്കെ കളച്ച് ലെവലാക്കിയിട്ടുണ്ട്. അതായത് വല്ലാതെ വെറി കൂടുന്നേ ഇടയ്ക്കൊന്നും കളച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ കട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ വെറി കൂടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ചെട്ടി വരുന്നു. എത്ര പിടിച്ച് കെട്ടിയാലും പിന്നെ അതിങ്ങനെ പോന്നുകൊണ്ടിരിക്കും. പൊതുവെ ചീമക്കൊന്നമ്മ കുരുമുളക് വള്ളിക്ക് കയറാനൊരു മടിയാണ്. നമ്മളേതായാലും ഇപ്പോൾ ഒരു മാക്സിമം 4 വർഷം കഴിയുമ്പോഴേക്ക് നല്ല വളർച്ച ഉണ്ടെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് ചീമക്കൊന്ന കാലിനെ മാറ്റി നമുക്ക് പ്ലാവ് നമുക്ക് ഇത് ചേർത്ത് കെട്ടാൻ പറ്റും. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് ചീമക്കൊന്ന റിമൂവ് ചെയ്ത് ഒഴിവാക്കാം. പ്ലാവ് വലുതായി കഴിഞ്ഞാലേ അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ ഉണ്ട് പ്ലാവിനൊക്കെ. ഇപ്പോൾ നമ്മളിങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മളത് എടുത്തിട്ട് ബാക്കിയുള്ള 1 വർഷം കഴിഞ്ഞ് നമ്മളൊരു ഇറക്കി പതിപ്പിക്കലുണ്ടല്ലോ, അതെന്തായാലും ചെയ്യണം. വള്ളി എടുത്ത് ചുറ്റോറൊന്ന് തുരന്നിട്ട് ഒരു ചാലുമാരി കീറിയിട്ട് അതിൽ കൂടെ വള്ളി ചുറ്റി വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇറക്കി പതിപ്പിക്കുക എന്ന് പറയും. നിങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്താ അവിടെയൊക്കെ പറയാമെന്നറിയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പൊന്നും ഓരോ തലപ്പ് പൊട്ടിയിട്ട് മരം പൊതിഞ്ഞ് കയറും. വലിയ മരമൊക്കെ ആണെങ്കിൽ ഉഷാറായിട്ട് കയറും. ഏകദേശം ചീമക്കൊന്നൊക്കെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇടയിലോ കാല് പോയിട്ടുണ്ട്. അതിഞ്ഞപ്പോൾ ഈ വേനലൊക്കെ ഒന്ന് കുത്തി ഏറെ ലെവലാക്കി എടുക്കണം.
അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കളിച്ച് ലെവലാക്കി, മഴ പോണ പോക്കല്ലേ, ഒന്ന് കളിച്ച് കട്ടയാക്കി ഇട്ടാലേ പിന്നെ വല്ലാതെ മണ്ണ് വെറിയോടൂല. തെങ്ങിൻ്റെ പണ്ടൊക്കെ ഉണ്ടായി തോട്ടം കൊത്തലേ, എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഇപ്പോൾ പിന്നെ തോട്ടമൊന്നും കൊത്തലില്ല ആൾക്കാർ. ഇനിയിപ്പോൾ ഇതൊക്കെ പാടെ കൊത്തിയാക്കൽ നടക്കില്ല കേട്ടോ. ഞാൻ നമുക്ക് ചെറിയൊരു പുതിയൊരു മോട്ടർ വന്നിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ, അതായത് പഴയ ടില്ലർ മെഷീനല്ല, അത്ര വെയിറ്റ് ഒന്നും ഇല്ലാത്ത നൂതനമായൊരു സംഭവം വന്നിട്ടുണ്ട്. 58 രൂപ തോന്നുന്നുണ്ട് അതിൻ്റെ വില. ഇന്നൊരാൾ വിളിച്ചിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചെന്നു, നമുക്ക് അതൊന്ന് വാങ്ങണം. ഏതായാലും ഒന്ന് വാങ്ങണം, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കൈകൊണ്ട് പിടിച്ചിങ്ങനെ നടക്കാമല്ലോ. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് വാങ്ങണം. ഇപ്പോൾ നമ്മളെ ഒരുവിധം പണികളും മണ്ണളക്കലും ഒക്കെ അത് നടക്കും. ഏത് ചെടീൻ്റെ ഇടയിൽ കൂടിയും കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ചെറിയൊരു മെഷീനാണ്. 2.5 മീറ്ററായിട്ടേ ഉള്ളൂ അതിൻ്റെ നീളമാകെ, 2.5 ഏറിപ്പോയാൽ 3 മീറ്റർ. ഞാൻ അളന്ന് നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ ചിത്രം കണ്ടതിൽ പറയണം. അതേപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന വള്ളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് കെട്ടിക്കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ അത് വല്ലാതെ മരം വണ്ണം കൂടുമ്പോൾ വള്ളി മരത്തിനോട് ജാമായിട്ട് അവിടെ മുറിഞ്ഞു പോകും. ശ്രദ്ധ വേണം. ഓരോ ദിവസവും നമ്മൾ ഏത് ഇത് എന്നല്ല കേട്ടോ, ഏത് വിള നമ്മളിട്ടാലും ഓരോ ദിവസം ഓരോരുത്തർ കൂടെ കത്തണം. ഈ സ്ഥലം മൊത്തം ഒരു റൗണ്ട് ദിവസം നടക്കൽ നിർബന്ധമാണ് എനിക്ക്. കാരണം എപ്പോഴാണ് എവിടെയാണ് എന്തൊക്കെയാണ് വാൾട്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ കറങ്ങി നോക്കും, എന്നിട്ട് പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിങ്ങനെ ചെയ്ത് പോരലാണ്. എന്തായാലും ദിവസം എല്ലാവരുടെ എത്തണം. ഒരു പുല്ലോ പിന്നെ വള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റി അതാക്കി എന്തെങ്കിലും ചെയ്തിരിക്കണം, അതൊക്കെ അപ്പം എടുത്തിട്ട് അതവിടെ നിൽക്കും. നമ്മളിത് നാളെ നാളെ എന്ന് വെച്ചാലേ ഒക്കെ പാടെ കൂടിയാലേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം. ഇത് നമ്മളെ അത്തിയാട്ടോ, നമ്മളെ അറേബ്യൻ അത്തി. ഞാൻ ഈ സ്ഥലം ലെവലാക്കി കൊണ്ടിരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ സ്ഥലം അത്തിക്ക് പറ്റുമോ എന്നുള്ളത്, പറ്റും എന്നുള്ളത് കേട്ടോ. കാരണം പിന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല, നല്ല ചെരിവുള്ള ഭൂമി തട്ടാക്കി മാറ്റിയതാണ്. അപ്പോൾ വേണ്ട, അല്ലപ്പോൾ 1.5 മാസം കഷ്ടി ആവണുള്ളൂ ഈ തയ്യേ. ഞാൻ മുളപ്പിച്ചിട്ട് കവറിൽ മുളപ്പിച്ചിട്ട് ഇതിനെ ഇതിക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് പ്രതീക്ഷ. എന്തായാലും ഉണ്ടാവട്ടെ, ആരപ്പോൾ ഇൻ്റെ നെതൽ തന്നെയാണല്ലോ. ആ പോട്ടെ, ഇത് കുറച്ചും കൂടി പ്രായമുണ്ട് കേട്ടോ, 2 മാസത്തിൻ്റെ മുകളിൽ ഉണ്ടത്. ഇതൊക്കെ ഇത് ചെറിയ തയ്യാണ്, പിന്നെ 1.5 മാസമായ തയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കുരുവളം വള്ളി ഓരോ സൈഡിലേക്ക് മാറ്റി തുടക്കം മുതലേ അതിന് ഇത് പ്ലാന് കണ്ടിട്ട് തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. ഇവർ നടുവിൽ നിൽക്കുകയാണെങ്കിൽ എന്താ ചോല ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ കാനല് അല്ലേ നല്ല ഇവർക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ഫസ്റ്റ് മുളപ്പിച്ചിരുന്നത് കായച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ വെച്ചതാണ്. അപ്പോൾ ഇവർ കണ്ടോ കായി വരുന്നുണ്ട്, കമ്പിലൊക്കെ ഓരോ കായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് തൈയും കൂടി മുളക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളെ പോളി ഹൗസിലേ. അയ്യാൻ കാണിച്ചുതരാം ഉണ്ടാകുകയാണെങ്കിൽ ഇതിൽ മൊത്തം ഏകദേശം ഒരു 1 ഏക്കറിൻ്റെ മുകളിൽ പിന്നെ ഇതിലിങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 6 മീറ്റർ അകലം കൊടുത്തിട്ടുണ്ട്. അളന്നിട്ടൊന്നുമല്ല കേട്ടോ, ഏകദേശം നമ്മളെ മൊത്ത കണക്ക്, നമ്മൾ ഏകദേശം പണിയൊക്കെ അങ്ങനെ തന്നെ കറക്റ്റ് അളന്ന് കണക്ക് ഉള്ളതല്ല. ഏകദേശം അകലം കണ്ടിട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കുഴപ്പമില്ല, ഒക്കെ ഉഷാറാണ്. ഇപ്പോൾ വളരാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ തടം വെച്ചിട്ടിരിക്കുകയാണ്. ചാണകപ്പൊടി എന്നോടും കിട്ടാമല്ലേ, വരണം. വെയിലല്ലാതെ സാധനം കിട്ടില്ലല്ലോ, അണ്ടതിമൊക്കെ കായ് വന്നിട്ടുണ്ട്. ഇപ്പം നനവുള്ള പിന്നെ ചാണകപ്പൊടി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും, ഇവിടെ അറക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഉണങ്ങി തന്നെ വരട്ടെ, വന്നിട്ട് നമുക്ക് ഇവർക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യത്തെ ബാച്ചിൽ കിട്ടിയ തൈകളാണ് ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് നമുക്കാവുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വെക്കണം. നമ്മൾ ചോലയിൽ നിന്ന് പൈപ്പ് ഇട്ടേക്കാണ്, കാട്ടുന്നേ നേരത്തെ കാട്ടുന്ന ഇങ്ങനെ പൈപ്പ് ഇട്ട്. ആ പൈപ്പിലാണ് ഇപ്പോൾ നനക്കലൊക്കെ. ഇതിപ്പോൾ നനക്കാനായിട്ടൊന്നും അല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വായിച്ചിട്ടുണ്ട്. നേന്ത്രവായ പിന്നെ ഗ്യാപ്പുള്ളിടത്ത് അങ്ങനെ അണച്ചു വെച്ചിട്ടൊന്നുമില്ല, ഗ്യാപ്പുള്ളിടത്ത് അവിടെയും ഇവിടെയൊക്കെ ഓരോന്നാണ് കൊടുത്തേക്കാണേ. ഉള്ള സ്ഥലം വെറുതെ തന്നെ മെനക്കെടണേ, എന്നാൽ മറ്റൊരു കാണലാവും ചെയ്യരുത്. നല്ല മണ്ണുമാണ് പിന്നെ, അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇടയിൽ കൂടെയൊക്കെ ഓരോ ചെരങ്ങേ, ചെരങ്ങൻ്റെ കുജോ മൊത്തൻ്റെ കുമ്പളനോ കുറച്ച് സ്ഥലത്ത് പയറോ ഒക്കെ ഉണ്ടാക്കണം. അർജൻറ്റ് കുറച്ച് പണി ഉണ്ട്, അതിന് തീർന്നു കഴിഞ്ഞാൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഏറ്റവും മുകളിലൊരു ടാങ്ക് കെട്ടിയിട്ടിട്ടേ അതിക്ക് ആ കാട്ടുന്ന പൈപ്പാണ് ഇട്ടേക്കുക. അത് പിന്നെ വെള്ളം ഉണ്ടാവും എത്ര, 2, 3, 4, 5, 6 ദിവസം നനക്കാനുള്ള വെള്ളം അതിലുണ്ടാവും. ഒന്നായിട്ട് നിർത്തൊന്നും വേണ്ടല്ലോ, എൻ്റെ മറ്റേക്ക് കുറച്ച് നനവിന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്കട് എത്തും.
എല്ലായിടത്തേക്കും എത്തുക. അത് നമ്മുടെ ഫസ്റ്റ് പ്ലോട്ടിലുള്ളതാണ് കേട്ടോ. അപ്പുറത്തേക്കുള്ളത് അത് അപ്പുറത്താണ്. ഇതൊരു 1.5 ഏക്കറിൻ്റെ ഒരു പ്ലോട്ടാണ്. ഇതാണ് നമ്മൾ പത്തിയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, വെച്ചുകൊണ്ടിരിക്കുന്നതും. ആ മലൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ നമുക്കുള്ള വെള്ളം വരുന്നത്. ആ പാറമ്പൂടിയൊക്കെ വെള്ളം ഒലിക്കണ ഇത് കണ്ടോ, എൻ്റെ മുകളിലൊരു കുഴിയുണ്ട്. അതിനങ്ങോട്ട് പൈപ്പ് ഇട്ടേക്കാണ്. ആ പൈപ്പ് നേരെ ടാങ്കിൽ നിന്ന് കൊടുന്നിട്ടേക്കാണ്. വെള്ളം നിറയുമ്പോൾ അത് അവിടെ നിന്നോളും. നമ്മളാ ഈ സാധനം വെച്ചേക്കാണ്. അത് വെള്ളം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നിന്നോളും. വെള്ളം കുറയുമ്പോൾ അതിങ്ങനെ താവൂലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ചാടിക്കോളും. നമുക്ക് വേനലിക്കൊരു ഒരു മാസം ഇപ്പോൾ ഈ വെള്ളം കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ താഴത്ത് കിണറുണ്ട്, അപ്പോൾ നമുക്ക് ടാങ്കിൽ അടിച്ച് വെക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കോഴി ഫാം ഇടാം എന്നുള്ള ആലോചനയാണ്. അതിപ്പോൾ നമ്മളിതുവരെ കോഴി ഫാമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് ഇനി അതിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് പോയി കണ്ട്, കൃഷിക്കാരൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. എന്തൊക്കെ നമുക്ക് സാധ്യതകൾ ചെയ്യാൻ പറ്റണമൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ നനഞ്ഞിറങ്ങിക്കണം. ഇനി കുളിച്ചിട്ട് കയറാം. ഈ അത്തിൻ്റെ കൂട്ടം പറഞ്ഞാൽ ഒന്നിരിക്കലും അത്തി ഈ മണ്ണ് പറ്റില്ല എന്ന് പറയണം, അല്ലെങ്കിൽ മണ്ണ് അത്തിനെ വേണ്ടാന്ന് പറയണം. ഇത് രണ്ടും ഇല്ലാത്തടത്ത കാലം പോലെ രണ്ടാളെയും നമ്മൾ വിടൂല. അത്തി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്രാവശ്യം കുറച്ച് കൂടുതൽ കമ്പുകൾ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത് പൈമട്ടാളിലെ കവറായി വാങ്ങി വെക്കുമ്പോൾ ഭയങ്കര നീളമാണ്. നീളം കൂടിയ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ചിലപ്പോൾ ഇനി നനക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഇത് കവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയും. പിന്നെ അതിങ്ങനെ എടുത്ത് വെക്കാൻ നിൽക്കണം. ഐസിൻ്റെ കവറായി, അപ്പോൾ അത് കുറച്ചായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ കമ്പല്ല വെച്ച്, വലിയ കമ്പ് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാവിൻ്റെ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല നീളം ഉണ്ടാവും. അതിനെ കൂടെ നമ്മുടെ ഇറക്കിയിടാൻ സുഖമാണ്. ഇതിപ്പോൾ ഒരു 4 ഇഞ്ച് ഏറിപ്പോയാൽ 5 ഇഞ്ച് അത്രയും ഇത് കമ്പുകൾ വലിപ്പെടുത്തിട്ടുള്ളൂ ഞാൻ, കാരണം കൂടുതൽ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കാരണം പോളി ഹൗസിൻ്റെ ഉള്ളിലാണല്ലോ, പുറത്തല്ല. അപ്പോൾ ഇനി കവറും കൂടി ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മുള പൊട്ടി വരും. ചെറുതായിട്ടൊന്നാണ് നനച്ചു കൊടുക്കുകയും ചെയ്താൽ മതി. ഇത് വെക്കണ രീതി നമ്മൾ ഇതിൽ കാണിക്കാത്ത എന്താ വെച്ചാൽ അത് നമ്മൾ 1-2 പ്രാവശ്യത്തിന് മുന്നേ ചെയ്താണ് അല്ലേ. നമ്മൾ കമ്പുകൾ കട്ട് ചെയ്തിട്ട് കൂട്ടി കെട്ടി 2 ദിവസം വെള്ളത്തിൽ വെച്ച് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി നടുക ചെയ്യുക. വേണമെങ്കിൽ ഇതിലും ചെറിയ കവറിൽ നിങ്ങൾക്ക് മുളപ്പിച്ചെടുത്ത് മാറ്റട്ടോ. ഇതിപ്പോൾ ഈ കവർ എന്ന് പറഞ്ഞാൽ ഇത് തയ്യായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കും, അടി കീറിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയല്ലേ, നമ്മൾ മണ്ണേക്ക് വെക്കുകയല്ലേ. അതുകൊണ്ടപ്പോൾ ഇങ്ങനത്തെ കവർ ഉപയോഗിക്കണത്. ഇപ്പുറത്ത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഉണ്ടാക്കി കിട്ടുകയാണെങ്കിൽ ബാക്കി വരുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. എല്ലാവരും കൂടി ഉണ്ടാവില്ല, കാരണം ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കുറേയൊക്കെ പോവും, കുറേ എന്ന് പറഞ്ഞാൽ പകുതി പോവും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. എന്തായാലും എല്ലാവരും ഉണ്ടാവട്ടെ. ഇതിപ്പോൾ ഞാൻ ഈ പോളി ഹൗസിൻ്റെ അകത്ത് വെച്ചാണ്, അതായത് ഇത്തരം ചൂടിൻ്റെ ഉള്ളിൽ, ഈ ഹ്യൂമിഡിറ്റിൻ്റെ ഉള്ളിൽ ഈ അത്തി എങ്ങനെ വളരും എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല, നമ്മൾ തൈ മുളപ്പിച്ചിട്ട് എടുത്തേക്ക് മാറ്റി വെച്ചാണ്. ഇതുവരെ ആൾ ഉഷാറാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ല ചൂട് അധികമായിട്ട് നമ്മളിത് മുകളിൽ ഇങ്ങനെ ഗ്രീൻ നെറ്റ് കെട്ടി കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ വളർന്ന് വരിക എന്ന് നോക്കട്ടെ. ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലെ മെമ്പർമാരാണ്, ഒക്കെ പ്രവാസികളാണ്. ഇവിടെ വരുമ്പോഴാണ് ഞാനും കാണുന്നത്, പല ആളുകളെയും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഓരോ ആളുകളെയും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മെമ്പർമാർ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താണ് തോന്നിയത്? നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കെട്ടിപ്പടുത്ത് വന്ന് സ്ഥലം വാങ്ങി നമ്മളെ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട മെമ്പർ കെബീർക്ക, എന്തെങ്കിലും ഈ സംരംഭത്തിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, നിങ്ങൾ ഇന്നതിന് മുന്നേ കണ്ടിട്ടും ഇല്ല, നമ്മള് തമ്മിൽ പരിചയമില്ല, അവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിന്റെ പിന്നാലെ കൂടിയേ? അതെ അതെ, നമ്മളൊരു എത്ര ഒരു 10-30 വർഷമൊക്കെ ആയില്ലേ രാജമുട്ടിൽ ഇറങ്ങി. ഓരോരുത്തരുടെ പ്രവാസത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകൾ നാട്ടിൽ വന്നാലും കൂടുതൽ ഒഴുകാതെ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാലുള്ളൂ. നമ്മൾ ഈ ഫോണിൽ കൂടിയും മറ്റേ കൂടിയും പറഞ്ഞാലും നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു ഫീലിംഗ് പ്രത്യേകിച്ച് മനസ്സിലാവുള്ളൂ. ഒരുപാട് ഇവിടെ ഒരുപാട് കാരണം ആൾക്കാർക്ക് തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. ഇവിടെ നമ്മൾ സ്ഥലം എടുത്തപ്പോ എങ്ങനെയായിരുന്നു?
അത് ആ സ്ഥലം അന്ന് നമുക്ക് ഒരിക്കലും കണ്ടാൽ മനസ്സിലാവില്ല. അത്രക്കും നല്ലൊരു ഹാർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണണം ഇവിടെ. നൂറ് നൂറ് രണ്ട് മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷെരീഫിൻ്റെ അൻവറിൻ്റെ ഒക്കെ ഫാമിലി വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടി കഴിയുമ്പോഴേക്കിനെ ഓരോ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം എന്ന് പറഞ്ഞമാതിരി ഓരോ പണിക്കാരും പണികളൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യങ്ങൾ വരുമ്പോഴേക്കിനെ താമസ സൗകര്യം അടക്കം നമുക്ക് സെറ്റ് ആക്കണം. ആ നമുക്കൊരു മീറ്റിംഗ് ഇൻഷാല്ലാ വെക്കാം. തൈകളൊക്കെ നമ്മളെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ചാനലൊക്കെ കുടമണിയും സബ്സ്ക്രൈബും ഒക്കെ ബെല്ലൊക്കെ അടിച്ചുകൊണ്ടു. എല്ലാവർക്കും ഒരുപാട് നന്ദി.